ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നദികളെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പെരിയാർ എന്ന നദിയെപ്പറ്റി നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഭാരതപ്പുഴ എന്ന നദിയെപ്പറ്റിയാണ്. ഓക്കെ, ഭാരതപ്പുഴ നദിയെപ്പറ്റിയാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് നമുക്ക് എന്തൊക്കെ പറയാം? ഒന്നാണ്, കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഒന്നാമത്തേത് ഏതാണ്? നമ്മുടെ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറായിരുന്നു. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അതേതായിരുന്നു നമ്മൾ പഠിച്ചത്? ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീളം കുറഞ്ഞ നദി എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരം പുഴയാണ്. ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യുവാണ്. ഓക്കെ, പിന്നെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയായിരുന്നു. ഏതായിരുന്നു? അയിരൂർ പുഴ. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാൽ അതും അയിരൂർ പുഴയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. രണ്ടാമത് ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. ഇനി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാലും അയിരൂർ പുഴയാണ്. ഓക്കെ, ഇനി കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത്, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. ഇനി നമുക്ക് അറിയാവുന്നതാണ് മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഏതെന്നുണ്ട്? മലമ്പുഴ അണക്കെട്ട് അല്ലേ. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഏതെന്ന് പറയുന്നത്, മലമ്പുഴ അണക്കെട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ഥാപിച്ചിരിക്കുന്ന നദി എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. അപ്പോൾ ഭാരതപ്പുഴയിലാണെന്ന് ഏറ്റവും വലിയ അണക്കെട്ടായ ഭാരതപ്പുഴയിലാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ഓക്കെ, ഇനി ശബരിമല ഇടത്താവളമായ മിനി പമ്പ ഈ നദിയുടെ തീരത്താണ്. ശബരിമല ഇടത്താവളമായ ഏതാണ്? മിനി പമ്പ. ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി അടുത്ത പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം അത് ഏതാണ്? അതെന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരമാണ്. ഭാരതപ്പുഴയുടെ നദീതടമാണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 6186 ചതുരശ്ര കിലോമീറ്റർ. ഇനി കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഇനി ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശി മംഗലം. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശി മംഗലം എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ നദിയാണ് ഏതെന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. അപ്പോൾ ഈ മലമ്പുഴ അണക്കെട്ടെന്ന് പറയുന്നത് സ്ഥാപിച്ചിരിക്കുന്ന നദി എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയിലാണ്. ശബരിമല ഇടത്തവളമ മിനി പമ്പ ഈ നദിയുടെ തീരത്താണുള്ളത്, ഭാരതപ്പുഴയുടെ തീരത്താണുള്ളത്. പിന്നെ കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ നദീതടമാണ്. അതായത് 6186 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. പിന്നെ ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശി മംഗലം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ഭാരതപ്പുഴയുടെ ആകെ നീളം, ഭാരതപ്പുഴയുടെ രണ്ടാമത്തെ എന്താണ്, നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് എന്നാണ് ഭാരതപ്പുഴ. ഒന്നാമത്തത് ഏതായിരുന്നു? നമ്മുടെ പെരിയാറായിരുന്നു. അത് 244 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ നീളം. ഇവിടെ ഭാരതപ്പുഴയുടെ ആകെ നീളം 209 കിലോമീറ്ററാണ്. ഇതിൻ്റെ ഉത്ഭവസ്ഥലം ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥലം എവിടെയാണ്? ആനമല. നമ്മുടെ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥലം എവിടെയായിരുന്നു? ശിവഗിരി മലകളായിരുന്നു. പിന്നെ അത് വന്ന് എന്തോ പതിക്കുന്നത് എവിടെയാ, സോറി. ഓക്കെ, ഉത്ഭവസ്ഥാനം പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ശിവഗിരി മലകളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നതാണ് ആനമലയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയായിരുന്നു. പിന്നെ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. എവിടെയൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. നമ്മുടെ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയായിരുന്നു? ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കൂടെയായിരുന്നു പെരിയാർ ഒഴുകുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ കൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം, ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാണ്? പൊന്നാനി. ഏതാണ്? പൊന്നാനിയാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം. ഓക്കെ, നമ്മുടെ പെരിയാറിൻ്റെ പതന സ്ഥാനം എവിടെയായിരുന്നു? വേമ്പനാട്ട് കായലിലായിരുന്നു. എവിടെയായിരുന്നു? വേമ്പനാട്ട് കായലിലായിരുന്നു പെരിയാറിൻ്റെ പതന സ്ഥാനം. ഇവിടെ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനി. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര്, ചിറ്റൂരിൽ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ചിറ്റൂരിൽ
എന്താണ് ഭാരതപ്പുഴ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ശോകനാശിനി പുഴ എന്നാണ്, ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തി എന്ന് പറഞ്ഞാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, നമ്മുടെ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് എന്താ ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത്. ഇനി നാരണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് നമ്മുടെ തിരുനാവായ എന്നാണ്. നാരായണം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം ഏതാണ്? തിരുനാവായ. അപ്പോൾ പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലവും കൂടിയാണ് ഏതെന്ന് പറയുന്നത്? തിരുനാവായ. ഈ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? തിരുനാവായ. ഇതിൻ്റെ മറ്റൊരു പോയിന്റ് പഠിക്കാനുള്ള പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലം ഇതാണ് തിരുനാവായാണ്. ഇതെവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ വരുന്ന തിരുനാവായ വരുന്നത്. ഓക്കെ, ദെൻ നിളയുടെ കഥാകരണൻ അല്ലെങ്കിൽ കവി, നിളയുടെ കഥാകരണൻ അല്ലെങ്കിൽ നിളയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? MD വാസുദേവൻ നായർ. സോറി, ഇവിടെ ഒരു ഇതുണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MD വാസുദേവൻ നായരാണ്. ഇനി നിളയുടെ കവി എന്നറിയപ്പെടുന്ന പി കുഞ്ഞിരാമൻ നായരാണ്. എന്താണ്? കവി ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക, നിളയുടെ കഥാകാരൻ എന്നറിയുന്നത് MD വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ, നിള എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ആ മറ്റു പേരാണ് നിള, പേര, പൊന്നാനിപ്പുഴ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MD വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഇനി ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? നിള, പേരാർ, പൊന്നാനിപ്പുഴ. എന്നാൽ നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നൊക്കെയാണ് ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ. ഇനി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി. കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിളയുടെ കഥാകാരൻ ആരായിരുന്നു? MD വാസുദേവൻ നായരായിരുന്നു. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി പി കുഞ്ഞിരാമൻ നായരാണ്. ഇനി നിള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ മറ്റു പേരാണ്. എന്താണ്? നിള, പേരാർ, പൊന്നാനിപ്പുഴ, ഇതെല്ലാം എന്നാണ് ഭാരതപ്പുഴയുടെ അറിയപ്പെടുന്ന പേരുകളാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂർ. മായന്നൂർ വെച്ചിട്ട് എന്ത് ചെയ്യും? ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരും. ഓക്കെ, മായന്നൂർ വെച്ചിട്ടാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ചെറുതുരുത്തി. ഇനി പരളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷകനദി ഏതാണെന്ന് വെച്ചാൽ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും. ഓക്കെ, പരളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയൊക്കെയാണ് കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയുമാണ്. പരളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷകനദി. ഇനി ഈ കണ്ണാടിപ്പുഴയെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരാണ് ചിറ്റൂർ പുഴ. അപ്പോൾ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് എന്താണ്? കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണാടിപ്പുഴയാണ്. നിളാതീരത്തെ പ്രസിദ്ധമായ കലാരൂപം ഏതാണെന്ന് വെച്ചാൽ തൊൽപ്പാവക്കുത്ത് എന്നാണ്. തൊൽപ്പാവക്കുത്ത്, നിളാതീരത്തെ അതായത് ഭാരതപ്പുഴയുടെ തീരത്തെ പ്രസിദ്ധമായ കലാരൂപം ഏതാണ്? തൊൽപ്പാവക്കൂത്ത്. അപ്പം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന MD വാസുദേവൻ നായർ, നിളയുടെ കവി എന്നറിയപ്പെടുന്നവരാണ് പി കുഞ്ഞിരാമൻ നായർ. ഭാരതപ്പുഴയുടെ അറിയപ്പെടുന്ന പേരുകളാണ് നിള, പേരാർ, പൊന്നാനിപ്പുഴ ഇതൊക്കെ. പിന്നെ നിളാതീരത്തെ പ്രസിദ്ധമായ കലാരൂപം ഏതാണ്? തൊൽപ്പാവക്കൂത്താണ്. ഏതാണ്? തൊൽപ്പാവക്കൂത്ത്. ഇനി ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? മായന്നൂർ. മായന്നൂർ വെച്ചിട്ട് എന്തെയും ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായിട്ട് ചേരും. ഇനി പരളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി ഏതാണെന്ന് വെച്ചാൽ കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നൊക്കെ പറയും. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഭാരതപ്പുഴയുമായി റിലേറ്റഡ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു.